നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ ബി ജെ പി യോഗം ഇന്ന് വളരെ നിർണായകമായ യോഗം തന്നെയായിരിക്കും ചേരുകയെന്നും ബി ജെ പിയുടെ തോൽവി എവിടെയൊക്കെ പതിനായിരം വോട്ടുകൾ എങ്ങനെ ചോർന്നു പോയി എന്നും ശക്തി കേന്ദ്രത്തിലടക്കം നഗരസഭാ മേഖലകളിലടക്കം എങ്ങനെ പിന്നോട്ട് പോയി എന്നുള്ള കാര്യം വിശകലനം ചെയ്യാൻ വേണ്ടി ചേർന്ന യോഗത്തിൽ ബി ജെ പിയുടെ ആദ്യ സംഘടനാ യോഗത്തിൽ തന്നെ പങ്കെടുക്കാതെ മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസും എം ടി രമേശുമൊക്കെ മാറി നിന്നത് വലിയ ചർച്ചയായി മാറുന്നു കൊച്ചിയിൽ സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നിന്നാണ് ഇരു നേതാക്കളും ഇതോടൊപ്പം തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ എൻ രാധാകൃഷ്ണനും വിട്ടുനിന്നിരുന്നത് നേതൃത്വവുമായി ഇടഞ്ഞുനിന്ന ശോഭ സുരേന്ദ്രൻ ഈ യോഗത്തിനെത്തിയെന്നുള്ള പ്രത്യേകതയും ഇത്തവണ ഉണ്ടായിരുന്നു ഇതിനുള്ള കൃത്യമായ മറുപടി താൻ തന്നെ നൽകുമെന്നാണ് കെ സുരേന്ദ്രനും പിന്നാലെ വ്യക്തമാക്കിയ അനാവശ്യ വിവാദങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുവെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട പദവ് യോഗം ആയതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കളും പങ്കെടുക്കണമെന്ന നിർബന്ധമില്ല എന്നാണ് ഔദ്യോഗികമായി ബി ജെ പി വിശദീകരിക്കുന്നത് എല്ലാ യോഗത്തിലും അഞ്ച് ശതമാനത്തോളം ആളുകൾ എത്താറില്ല രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ യോഗത്തിൽ നൂറ് ശതമാനം ആളുകൾ ചരിത്രമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പാർലമെന്റ് നടക്കുമ്പോൾ പോലും നൂറ് ശതമാനം ആളുകൾ എത്തില്ല എന്നാണ് നേതൃയോഗത്തിൽ നിന്നും പ്രമുഖ നേതാക്കൾ മാറി നിന്നത് സംബന്ധിച്ച ചോദ്യത്തിന് മാധ്യമങ്ങളോട് കെ സുരേന്ദ്രൻ നൽകിയ മറുപടി പക്ഷേ കൃഷ്ണദാസ് പക്ഷത്തെ രണ്ടാം തര നേതാക്കളിൽ പലരും ഇന്ന് യോഗത്തിനെത്തിയിരുന്നു സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കണമെന്ന ആവശ്യം കൃഷ്ണദാസ് പക്ഷം ശക്തമായി കടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രധാന നേതാക്കൾ അവിടെ വരാതിരുന്നത് അവരുടെ അസാന്നിധ്യം വലിയ ചർച്ചയായി മാറുന്നത് എന്നാൽ ഇന്നത്തെ യോഗത്തിൽ പതിനാല് പേർ വന്നില്ലെന്നും എല്ലാ യോഗത്തിലും നൂറ് ശതമാനം ആളുകൾ എത്തില്ല എന്നുകൂടി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട് എം ടി രമേശും കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണൻ ഒരു ഗ്രൂപ്പെന്നാണ് നിങ്ങളാക്ഷേപിക്കുന്നത് എന്നാൽ ഇവർ മൂന്ന് പേർക്കും ഒരു ഗ്രൂപ്പുമില്ല അവർക്ക് ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അത് ബി ജെ പി ഗ്രൂപ്പാണെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നിന്നും ഇതുവരെ റിപ്പോർട്ടുകൾ കിട്ടാത്തതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഏഴ് എട്ട് തീയതികളിൽ കൊച്ചിയിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ജില്ലകൾ നൽകുന്ന റിപ്പോർട്ട് വളരെ വിശദമായി തന്നെ പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒന്നും തന്നെ ശരിയല്ല വളരെ വ്യക്തമായ ഒരു പ്രക്രിയ തങ്ങൾക്കുണ്ട് മാധ്യമങ്ങളിലെ വാർത്തയ്ക്ക് സത്യസന്ധതയുടെ അംശം പോലുമില്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് നോക്കിക്കൊള്ളാം മാധ്യമ മാധ്യമപ്രവർത്തകർ എന്തിനാണ് ഇടപെടുന്നത് ബി ജെ പിക്ക് എതിരെ പെയ്ഡ് വാർത്തകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള ആരോപണം അദ്ദേഹം കടുപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം വാർത്തയിൽ വന്നതുപോലെ ശുഭാ സുരേന്ദ്രൻ ആഞ്ഞടിക്കുകയോ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ബി ജെ പിക്ക് ആഭ്യന്തര യുദ്ധവുമില്ല മാധ്യമങ്ങൾ ഒറ്റ തിരിഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നത് തികച്ചും മര്യാദകേടാണ് മറ്റൊരു പാർട്ടിയോടോ അങ്ങനെ ചെയ്യുന്നില്ല ഗോവിന്ദനോടോ സുധാകരനോടോ നിങ്ങളെങ്ങനെ ചോദിക്കുമോ എന്ന ചോദ്യമാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മരളി വാർത്ത